ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഹാറസ് ടേസ്റ്റി കിച്ചൺ. നമ്മളിന്ന് വന്നിരിക്കുന്നത് കഞ്ഞിവെള്ളം കൊണ്ട് അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ്. ഇത് നമ്മളുടെ മുടി നന്നായിട്ട് സ്ട്രോങ് വയ്ക്കാനും നന്നായിട്ട് വളരാനുള്ള ഹെയർ പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കഞ്ഞിവെള്ളമാണ്. ഇത് നമ്മൾ ഇന്ന് വെച്ച് ചോറിന് ഊറ്റിയെടുത്ത കഞ്ഞിവെള്ളമാണ്. ഇതെപ്പോഴും നമ്മൾ കളയും. ഇന്ന് നമ്മൾ ഇത് കളയുന്നില്ല. ഇതും കൊണ്ട് അടിപൊളി ഹെയർ പാക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ചൂടായ ശേഷം നമ്മൾക്ക് എത്ര മുടിയുള്ളോ അതിനനുസരിച്ച് ഇവിടെ വെള്ളം എടുക്കാം. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം എടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ സേക്കായ് പൊടിയാണ് ചേർക്കുന്നത്. അതിട്ട ശേഷം നന്നായി നമുക്ക് കട്ട പിടിക്കാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൊടിയും കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം. കൂടുതൽ മുടിയുള്ളവർക്ക് കുറവ് മുടിയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളം പോലെ ഉണ്ടാവും. ഇത് നമ്മൾ അടുപ്പി വെച്ച് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ അത് കുറുകി വരുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇനി അടുപ്പി വെച്ച് ചൂടാക്കി എടുക്കാം. എപ്പോഴും നമ്മൾ കഞ്ഞിവെള്ളം കളഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആഴ്ചയ്ക്ക് രണ്ട് പ്രാവശ്യമെങ്കിലും ഇതുപോലെ നമ്മൾ കഞ്ഞിവെള്ളം കളയാണ്ട് അതിൽ നിന്ന് എടുത്ത് കുറച്ച് കഞ്ഞിവെള്ളത്തിന് ഇതുപോലെ പൊടികളിട്ട് നിങ്ങൾ ഹെയർ പാക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയും. നല്ലൊരു സ്മൂത്തായിട്ടുണ്ടാവും. കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ ചെയ്തതിനെ ആർക്കും അറിയില്ല. നമ്മൾ ഷാംപു ഇട്ട് കഴുകിയ പോലെ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഷാംപും ചേർത്താറുണ്ട്. അപ്പോൾ അത് തന്നെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. നന്നായിട്ടാണ് കുറുകി വരട്ടെ. നന്നായി കുറുകി വരുമ്പോഴത്തേനും നമുക്കിത് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ചേക്കാവ് പൊടിയും കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്ത് കുറുകി വരുമ്പോഴത്തേനും ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ നമ്മളിത് പിള്ളേർ സ്കൂൾ ലീവുള്ള സമയത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ബെനിഫിറ്റാണിത്. കഞ്ഞിവെള്ളം നല്ല മുടി സ്ട്രോങ് കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇനി ഷാംപാണ് ചേർത്തത്. ഇവിടെ ഞാൻ എപ്പോഴും ഈ ഷാംപാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഷാംപാണ് യൂസ് ചെയ്യുന്നത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ നമ്മൾ സേക്കാ പൊടി ഇട്ടതുകൊണ്ട് മാത്രം അത് പതക്കില്ല. അത് കണ്ടുകൊണ്ടാണ് ഇവിടെ ഷാംപു ഉള്ളത്. ഇതിന് പകരം മീറ പൊടിയുണ്ട്, പിന്നെ കാർത്തിക പൊടിയുണ്ട്. അതൊക്കെ നല്ല പതയ്ക്കും, ഷാംപു പോലെ പതയ്ക്കുന്ന പൊടിയാണ്. അത് ഇട്ടാൽ നമുക്ക് ഇനി ഈ ഷാംപു ഇടേണ്ട ആവശ്യമില്ല. സേക്കാ പൊടി ഇട്ടതുകൊണ്ട് മാത്രം ഷാംപു ഇടുന്നുള്ളൂ. ചേക്കാപ്പൊടി മാത്രം ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് പതക്കില്ല, മുടി നല്ല ഷൈനിങ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഷാംപു ഇടുന്നത്. ഷാംപു ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഈ കഞ്ഞിവെള്ളത്തിനും ചേക്കാപ്പൊടിനും ഷാംപിടും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഷൈനിങ് കിട്ടും. മുടി പൊട്ടിപ്പോകാണ്ട് കിട്ടാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി തലയിൽ എണ്ണ ഉണ്ടാകണം. ഉണ്ടായാലും കുഴപ്പമില്ല. എന്തായാലും ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം നല്ലത്. ഇത് നന്നായി ചൂടാരി വന്നിട്ട് ഇനി നമ്മൾ മുടിയിലേക്ക് തേച്ച് കൊടുക്കാം. ഏത് ഹെയർ പാക്കും ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന മുമ്പ് ഹെയറിലേക്ക് ഓൾറെഡി കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാകണം. അപ്പോൾ തന്നെ ഈ ഹെയർ പാക്ക് അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ മുടി പൊട്ടിപ്പോകാണ്ട് കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. എപ്പോഴും പറയുന്നതാണ് ഹെയർ പാക്ക് ചെയ്യുന്ന മുമ്പ് ഓൾറെഡി നമ്മൾ തലയിൽ ഓയിൽ ഉണ്ടാകണം പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് ഫുള്ളായിട്ട് തന്നെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഷാംപു പൊടിയൊക്കെ ഇട്ടാറുണ്ട്. ജസ്റ്റ് നമ്മൾ പോയിട്ട് ബാത്റൂമിൽ കഴുകി കളഞ്ഞാൽ മതി. ഇനി പ്രത്യേകിച്ചൊന്നും തേക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അതങ്ങനെ തേച്ച് കഴുകി കൊടുത്താൽ മതി. ഇത് തേച്ച ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് വെച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കഴുകാം. കൂടുതൽ സമയം വയ്ക്കണ്ട. അപ്പോൾ പിള്ളേർക്ക് സ്കൂൾ ലീവുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ഹെയർ പാക്ക് ചെയ്ത് പിള്ളേർക്ക് മുടി കഴുകി കൊടുക്കുമ്പോഴേ നിങ്ങൾക്കറിയാം നല്ലൊരു ഷൈനിങ്ങും സ്ട്രോങ് ആയിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് ഹെയർ പാക്ക് സിമ്പിളായിട്ടാണ് ചെയ്യാം. ഇപ്പോൾ കഞ്ഞിവെള്ളം ആരും കളയല്ലേ. ആഴ്ചയ്ക്ക് 2 ദിവസങ്ങളും പിള്ളേർക്ക് ഇതുപോലെ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഹെയർ പാക്ക് ചെയ്ത ശേഷം എപ്പോഴും നമുക്ക് കെട്ടി വെച്ച് കൊടുക്കാം. കെട്ടി വെച്ച ശേഷം 10 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. ഇതാ നമ്മളിപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഹെയർ പാക്കിലും ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തലയിലും ഓൾറെഡി ഓയിൽ ഉണ്ടായതുകൊണ്ട് ഹെയർ പാക്ക് നമ്മൾ വാഷ് ചെയ്ത ശേഷം നല്ലൊരു ഷൈനിങ് ഉണ്ടായിരുന്നു. മുടിയിൽ കുറച്ച് ഓയിലുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.